നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന് ഇന്ന് നൂറു ദിവസം പൂർത്തിയാവുകയാണ് ഏറെ പ്രതീക്ഷയോടെ പുതുമുഖങ്ങളുമായി അധികാരത്തിൽ കയറിയ സർക്കാരിന് കനത്ത തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത് അണികളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മുന്നേറാൻ സാധിക്കാതെ വന്നപ്പോൾ സഭാ സമ്മേളനങ്ങളിലടക്കം സർക്കാർ പൊളിഞ്ഞു പാളീസായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ഓരോന്നായി അംഗീകരിക്കേണ്ടിയും വന്നു സർക്കാരിന് ഇതോടെ നൂറു ദിവസം പൂർത്തിയാക്കുന്ന രണ്ടാം പിണറായി സർക്കാരിൽ ആഹ്ലാദവുമില്ല ആഘോഷവുമില്ല എന്ന നിലയിലാണ് ഇന്ന് നൂറു ദിവസം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നൂറു ദിന കർമ്മ പദ്ധതികളുടെ അവലോകനം നടത്തിയെങ്കിലും വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ലെന്ന പൊതുവികാരമാണ് നിലനിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പദ്ധതികൾ നൂറു ദിന കർമ്മ പദ്ധതിയിൽ പ്രഖ്യാപിച്ചതിൽ മുപ്പത്തിയഞ്ചെണ്ണം പൂർത്തീകരിച്ചതായി യോഗം വിലയിരുത്തി നൂറ്റി പതിനഞ്ച് പദ്ധതികൾ സെപ്റ്റംബർ പത്തൊമ്പതിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാർ മെയ് ഇരുപതിനാണ് അധികാരം വെറ്റിയതെങ്കിലും നൂറു ദിന പദ്ധതി ജൂൺ പതിനൊന്നിനാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇതനുസരിച്ച് പദ്ധതികൾ സെപ്റ്റംബർ പത്തൊമ്പതിന് പൂർത്തിയാക്കണം മരാമത്ത് വകുപ്പിൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് കിഫ്ബി എന്നിവ വഴി മാത്രം രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഇരുപത് ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് കെഡിക്സ്കിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി അനുസരിച്ച് തൊഴിലവസരം സൃഷ്ടിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചതായി തദ്ദേശ മന്ത്രി അറിയിച്ചു ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലെയും ആയിരം പേരിൽ അഞ്ചു പേർക്ക് വീതം തൊഴിലവസരം ഒരുക്കാനാണ് നിർദ്ദേശം നൂറു ദിന പദ്ധതിയിൽ പന്ത്രണ്ടായിരം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം പൂർത്തിയാക്കിയെന്നും പട്ടയ വിതരണം പതിമൂവായിരം കടന്നുവെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക തുടങ്ങിയവയായിരുന്നു മറ്റു പ്രധാന പ്രഖ്യാപനങ്ങൾ കോവിഡ് വ്യാപനം കൈവിട്ട നിലയിലേക്ക് എത്തിയതും സാമ്പത്തിക ആഘാതത്തിൽ നിന്ന് കരകയറാനാകാത്തതും സർക്കാരിനെ പിടിച്ചുലച്ചു സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എല്ലാ മേഖലയിൽ നിന്നുള്ള വരുമാനവും കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ലൈഫ് ആർദ്രം ഹരിത കേരളം പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്നീ നാല് മിഷനുകളും പ്രളയാനന്തരം തുടങ്ങിയ കേരള പുനർനിർമ്മാണവും ഒരു കുടക്കീഴിലാക്കിയാണ് പുതിയ സർക്കാരിന്റെ പദ്ധതി നിർവഹണം നവകേരളം കർമ്മപദ്ധതി പദ്ധതി രണ്ട് എന്ന് പേരിട്ട് ഏകീകൃത മിഷനാക്കിയെങ്കിലും പണമില്ലാത്തതിനാൽ ഇവയൊന്നും കാര്യമായി ജീവൻ വെച്ചിട്ടില്ല കിഫ്ബി പദ്ധതികൾക്കൊന്നും ഇതുവരെ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചിട്ടില്ലെന്നാണ് ആശ്വാസം കോവിഡ് വാക്സിൻ വിതരണത്തിലും രോഗശമനം ഉണ്ടാക്കാനായില്ല ഇതിനകം ഒന്നേ പോയിന്റ് ഒൻപത് ഒൻപത് കോടി പേർക്ക് സംസ്ഥാനത്ത് ഒരു ഡോസ് വാക്സിൻ നൽകിയിട്ടുണ്ട് ഇനിയും അടച്ചിട്ടാൽ തിരിച്ചുവരാനാകില്ലെന്ന ഘട്ടത്തിലാണ് വ്യാപാര മേഖലയ്ക്ക് ഇളവ് നൽകിയതെങ്കിലും സാമ്പത്തികാഘാതം ഈ മേഖലയെയും ബാധിച്ചു ഭരണത്തുടർച്ചയുടെ നൂറ് ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും കുറവുണ്ടായിട്ടില്ല എന്നാൽ പുതിയ സർക്കാരും പുതിയ പ്രതിപക്ഷവും എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇരുപക്ഷത്തും ഇരുപക്ഷത്തുമുണ്ടായത് മുട്ടില്മരമുറി നിയമസഭ കയ്യാങ്കളിക്കേസിൽ മന്ത്രിയടക്കം വിചാരണ നേരിടണമെന്ന സുപ്രീംകോടതി വിധി കെ എം മാണിക്കെതിരായ സുപ്രീംകോടതി പരാമർശം രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിലെ സി പി എം ബന്ധം കരുവഞ്ഞൂർ ബാങ്ക് തട്ടിപ്പ് ഇതെല്ലാം സർക്കാരിനും എൽഡിഎഫിനും വളരെ തലവേദനയുണ്ടാക്കി നൂറു ദിന പദ്ധതിയുടെ പുരോഗതി വിശദീകരിക്കാൻ മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ പത്രസമ്മേളനം നടത്തിയേക്കും വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്